മറ്റൊലി ഞാൻ കേട്ടിടും നീതാ വീണ്ടെടുപ്പിന്നാളടുത്തിതാ മറ്റൊലി ഞാൻ കേട്ടിടും നീതാ ഓ ദേശമെങ്ങും പോകാം സാക്ഷികളായി തീരാ കാലമെല്ലാം തീരാറായല്ലോ ദേശമെങ്ങും പോകാം സാക്ഷികളായി തീരാ കാലമെല്ലാം തീരാറായല്ലോ വേഗം നാ വേഗം നാ പോയിടാ കാലമെല്ലാം തീരാറായല്ലോ വേഗം നാ പോയിടാ വേഗം നാ പോയിടാ കാലമെല്ലാം തീരാറായല്ലോ യേശുവിൽ ഈ സ്ഥലം സഭയുടെ ദൈവമക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ പാദപീഠത്തിൽ മുട്ടുമടക്കി നിരന്തരം ജാഗരിച്ചു വരുന്ന ദൈവമക്കൾ ക്രിസ്തുവിൽ ആത്മീക സമ്പത്ത് പ്രാപിപ്പാൻ വാഞ്ചയോടെ ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് വരുന്ന ക്രിസ്തുയേശുവിൽ ശുശ്രൂഷകൻ പാസ്റ്റർ കുര്യൻ കെ മാമൻ അവർക്ക് കുടുംബത്തിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എളിയവൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. വിശുദ്ധ സഭായോഗത്തിൽ നമ്മെ പാട്ടിനായി ആരാധനയ്ക്കായി ഒരുക്കിയ മാനിയ കൊയറിന് സഹോദരങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം അറിയിച്ചു കൊടുക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ, വിവിധ പ്രായക്കാരായ ആൺകുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ, വിശേഷിയാൽ യുവാക്കന്മാര്, യുവതിമാര്, മാന്യ സഹോദരിമാര്, മാന്യ സഹോദരന്മാര്, മാന്യ മാതാക്കൾ, പിതാക്കന്മാർ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഈ എളിയ ശുശ്രൂഷകൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. ഇന്ന് രാത്രിയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുവചനവുമായി ഏതാണ്ട് 4 വർഷത്തിന് ശേഷം നിങ്ങളുടെ നടുവിൽ കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ ഒരവസരം കൂടെ ഈ ഹുഷര മരുഭൂമിയിൽ ദൈവം എളിയവനും ഒരുക്കിയതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് വന്നു പോയില്ല, നമ്മുടെ കർത്താവ് വരാൻ പോകുന്നതേ ഉള്ളൂ. ഫ്രീസല്ല, നമ്മുടെ കർത്താവ് വരും എന്ന പ്രത്യാശയോട് കർത്താവിൻ്റെ കാൽക്കൽ വീണ് കെട്ടിപ്പിടിച്ച് അപ്പനെ ആരാധിക്കുന്ന ദൈവമക്കളെ കർത്താവ് ഈ 2020 അനുഗ്രഹിക്കും. ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ ദൈവവചനത്തിലേക്ക് നമുക്ക് ഓടിയിറങ്ങാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കട്ടെ. പൗരത്വം സംബന്ധിച്ചാണ് എൻ്റെ പ്രസംഗം ഇന്നത്തെ ഈ ആരാധനയിൽ. ഞാൻ മറ്റൊരു വിഷയവുമായിട്ടാണ് ഞാൻ ഈ ഹോളിലേക്ക് പ്രവേശിച്ചത്. പക്ഷേ കർത്തൃഭൃത്യൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ എന്നെ ദൈവാത്മാവ് ചേഞ്ച് ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ രക്തവുമായി ബന്ധപ്പെട്ട് സാമ്യപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ ഒരു ഒരുക്കം സഭായോഗത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. സ്തോത്രം. അതിനെ തുടർന്ന് ശുശ്രൂഷ മുമ്പോട്ട് പോകണമെന്ന്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധിയിൽ ഒരുക്കപ്പെടുക, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വിശുദ്ധിയിൽ നിലനിൽക്കുക, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരണം നിരന്തരം പ്രാപിച്ച് യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുക എന്ന ആ മാനദണ്ഡത്തിനകത്ത് ദൈവമക്കളെ അമി ഒരുക്കി നിർത്താൻ ബന്ധപ്പെടുന്ന ഒരു ശുശ്രൂഷകൻ്റെ ബന്ധപ്പെടുത്തൽ, അത് മറ്റൊരു ശുശ്രൂഷകന് മനസ്സിലാകാൻ പറ്റുന്നതാണ്. ദൈവമക്കൾക്കത് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. നാം ഒരുക്കപ്പെടേണ്ടതും ഒരുങ്ങി നിൽക്കേണ്ടതുമായ പരമപ്രധാനമായ
ഒരേ ഒരു വിഷയം, പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തത്തിലാണ്, അതിൽ അധിഷ്ഠിതമായി നാം നിലകൊള്ളേണ്ടവരാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്ന് ഈ വിശുദ്ധ സഭായോഗത്തിനകത്ത് ദൈവാത്മാവ് കൈമാറിയെങ്കിൽ ഇന്ന് രാത്രിയിൽ നന്ദിയോട് സ്തോത്രം. പരിശുദ്ധാത്മാവ് തിരുസഭയെ നയിക്കുന്നതും ഇനി നയിക്കപ്പെടാൻ പോകുന്നതുമായ ഒരേ ഒരു വിഷയം യേശുവിന്റെ ബ്ലഡിലാണ്, യേശുവിന്റെ രക്തത്താലാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. 35,66,480 അക്ഷരങ്ങൾ കൊണ്ട് സ്തോത്രം അലങ്കൃതമാണ് വിശുദ്ധ തിരുവെഴുത്ത്. ദൈവശാസ്ത്രീയമാണ് വിശുദ്ധ തിരുവെഴുത്ത്. ഈ ദൈവശാസ്ത്രീയമായ വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവത്തിന് മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്ക് ബഹപ്രാപിച്ചവനായി തികഞ്ഞവനായി നിൽക്കണം. ഉപദേശമുണ്ട്, ശാസനയുണ്ട്, ഗുണീകരണമുണ്ട്, നീതിയിലെ അഭ്യാസനമുണ്ട്. ഇതിലെല്ലാം ദൈവത്തിന്റെ മനുഷ്യൻ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭ, ഹല്ലേലൂയ, ഇതിലെല്ലാം ആത്മീയമായി നിറവ് പ്രാപിക്കണം, അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ തിരുവെഴുത്തിന്റെ എല്ലാ അധ്യായങ്ങളും. ഹല്ലേലൂയ, നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിന് നന്ദിയോട് സ്തോത്രം. 773,746 വാക്കുകൾ ദൈവത്തിന് സ്തോത്രം ഈ വിശുദ്ധ രേഖയ്ക്കകത്തുണ്ട്. ഹല്ലേലൂയ. 31,179 ഹല്ലേലൂയ വാക്യങ്ങൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 1189 അധ്യായങ്ങൾ ഹല്ലേലൂയ. 66 പുസ്തകത്തിൽ, പഴയ നിയമം 39, പുതിയ നിയമം 27, ദൈവത്തിന് സ്തോത്രം. പഞ്ചഗ്രന്ഥങ്ങളായ ആദ്യ പുസ്തകം ഉൽപ്പത്തി തന്നെ ആരംഭിക്കുകയാണ്. പഴയ നിയമം 39 പുസ്തകങ്ങളിൽ പഞ്ചഗ്രന്ഥങ്ങൾ ആദ്യ ഭാഗം ഇടം പിടിച്ചു. മോശേഖ പഞ്ചഗ്രന്ഥം രണ്ടാം ഭാഗം, ഹല്ലേലൂയ, ചരിത്ര പുസ്തകങ്ങൾ മൂന്നാം ഭാഗം, കാവ്യ പുസ്തകങ്ങൾ, പ്രവചന പുസ്തകങ്ങൾ, മലാഖിയോടുകൂടെ പഴയ നിയമത്തിന് തിരശീല വീഴുകയാണ്. പഴയ നിയമം എന്ന വയലിൽ ഒളിപ്പിക്കപ്പെട്ട, ഒളിച്ചു വച്ചിരുന്ന നിധി പുതിയ നിയമത്തിൽ നാം കണ്ടെടുക്കുകയാണ്, നാം പ്രാവശ്യെടുക്കുകയാണ്. പുതിയ നിയമം 27 സുവിശേഷം മുതൽ വെളിപ്പാട് വരെ 27 പുസ്തകങ്ങൾ. നന്ദിയോടെ സ്തോത്രം. സുവിശേഷങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, വെളിപ്പാട് പുസ്തകം എന്നീ നിലകളിൽ ദൈവമക്കളെ 66 പുസ്തകം എത്ര മനോഹരമാണ്! ഇതിനോട് കടപിടിക്കാൻ മറ്റൊന്നില്ല, ഇതിനോട് സാമ്യപ്പെടുത്തി തുലനപ്പെടുത്തി പറയാൻ മറ്റൊന്നില്ല. ഹലോ, എല്ലാവരുടെ ഉണ്ടോ? സ്വാത്ര, ഇതിനോട് പ്രതികരിച്ചാൽ ഇത് പ്രതികരിക്കും, ഇതിനോട് സംസാരിച്ചാൽ നിശ്ചയമായും ഇത് നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. എന്നാ ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കൾ ദൈവശബ്ദത്തിന് വേണ്ടി ഇന്ന് രാത്രി ആവലോടുകൂടെ കൂട്ടായ്മയ്ക്കായി വന്ന ദൈവമക്കളോട് ദൈവം ഇടപെടുക തന്നെ ചെയ്യും, ദൈവം സംസാരിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വിളിച്ച് തന്റെ പൗരത്വത്തിലാക്കി, നമ്മെ കർത്താവിന്റെ പൗരത്വത്തിലാക്കി. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. ഹലോ, നമുക്കൊരു പൗരത്വം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഭൗമിക പൗരത്വം നമുക്ക് നിലവിലുണ്ട്. സ്തോത്രം. അപ്പോൾ ആ ഭൗമിക പൗരത്വം നമ്മൾ മറക്കുന്നില്ല എന്ന് അതിനായി കാതലായ ഒരു പൗരത്വം നമുക്ക് സ്വർഗത്തിലുണ്ട്. കാരാഗ്രഹ ലേഖനങ്ങൾ 4, അതിൽ ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ഊന്നി പറയുന്ന വാക്യമാണ് നാം വായിച്ചത്, 3:20. ഒന്നുകൂടെ വായിച്ചാട്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു.
നമ്മെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ച ഒരു രക്ഷകൻ ഉണ്ടെങ്കിൽ അത് യേശുവ. നമ്മെ വീണ്ടെടുത്ത വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത ഒരുവൻ ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. എനിക്ക് നിങ്ങൾക്ക് ഒരു അവകാശി ഉണ്ടെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് അവകാശം പറയാൻ ഇന്ന് രാത്രിയിലും ഇടയാകുന്ന അമിതലത്തിൽ ഒരുവൻ ഇതിനകത്ത് നമുക്ക് വേണ്ടി വില കൊടുപ്പാൻ തയ്യാറായത് കൊണ്ട് ആ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രിയിൽ ഉയർത്തുന്നതിൽ നമുക്ക് ലജ്ജയൊന്നുമില്ല, നമുക്ക് മടിയില്ലവേ ഇല്ല. സന്തോഷത്തോടെ യേശുവിനെ ആരാധിപ്പാ. മാത്രം വിളിക്കപ്പെട്ട, ക്ഷണിക്കപ്പെട്ട, അതിനായി നിയോഗിക്കപ്പെട്ട, നിയമനം ലഭിക്കപ്പെട്ട നാം ഓരോരുത്തരും സ്വർഗീയ പൗരന്മാരാണ്. സ്തോത്രം. തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പത്മോസിലായിരുന്ന യോഹന്നാൻ കാഹളനാദത്തിനൊത്ത ശബ്ദം തന്റെ പുറകിൽ കേട്ടപ്പോൾ താൻ മരിച്ചവനെ പോലെ മുമ്പിലേക്ക് വീഴുകയാണ്. തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ യോഹന്നാൻ കണ്ടു എന്നതാണ്. കണ്ടപ്പോൾ താൻ മരിച്ചവനെ പോലെയായി. വെളിപ്പാട് പുസ്തകം എടുത്തേ രണ്ടാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം മുതലൊന്ന് വായിച്ചേ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ആ കണ്ടോ, വീണ യോഹന്നാന്റെ മേൽ ഒരു കരം വരികയാണ്. വലതുകൈ അവന്റെ മേൽ, യോഹന്നാന്റെ മേൽ വെച്ചു. അടുത്തത് കാഹളനാദം പോലെ ശബ്ദം, ഇടിമുഴക്കം പോലെ ഇറങ്ങിയ ശബ്ദം, യോഹന്നാന്റെ മേൽ വന്ന കൈയുടെ പിന്നിൽ ഇതാ അവന്റെ ഭയം മാറ്റുന്ന, അവനെ തട്ടി ഉണർത്തുന്ന, അവനെ ഉണർത്തി തുടർന്ന് അവനെ അറിയിക്കേണ്ട ദൈവിക ആലോചന അറിയിപ്പ. ഇതാ അവനോട് പറയുകയാണ്, യോഹന്നാനെ നീ ഭയപ്പെടേണ്ട, ഞാൻ ആരാണ്? ഞാൻ ആദ്യനും അന്ത്യനും. കണ്ടോ, ഞാൻ ആദ്യനാണ്, അന്ത്യനാണ്, ഞാൻ ജീവനുള്ളവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം മരിച്ച ദൈവമല്ല. നമ്മുടെ ദൈവം ഒരു കോണിൽ ഇരുന്ന് ഉറങ്ങുന്ന ദൈവമല്ല. മൗനാവൃതത്തിൽ ആണ്ടുപോയ ഒരു ദൈവത്തെയല്ല നാം ആരാധിക്കുന്നത്. പുൽപ്പറ്റു മുതൽ അങ്ങേ അധ്യം വരെ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരെ, ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിരിക്കുന്ന ദൈവം ആരാണെന്ന് നാം തിരുവചനത്തിലൂടെ ആത്മാവിൽ തിരിച്ചറിയുമ്പോഴൊക്കെ വാതുറന്നു കൊടുക്കുന്ന അമി സ്തോത്രം ദൈവത്തിന്റെ മഹത്വമാണ്. ഹലോ ഹലോ. ഇന്ന് രാത്രി അത് പ്രാപിപ്പാനാ യേശു നമ്മുടെ നടുവിൽ വന്നിരിക്കുന്നത്. ആരോഗ്യത്തോടെ നാം ദൈവത്തെ ആരാധിച്ചാൽ ക്ഷീണിച്ചു വിടുന്ന് പോകേണ്ട വരത്തില്ല, തളർന്നു വിടുന്ന് എഴുന്നേറ്റ് പോകേണ്ട വരത്തില്ല, ഭാരപ്പെട്ടു വിടുന്ന് കടന്നു പോകേണ്ട വരത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിപ്പാൻ ദൈവമക്കൾ വന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ പ്രാപിച്ചു മടങ്ങുന്ന മടങ്ങ് കർത്താവ് നൽകുന്ന തേജസ്സ, കർത്താവ് നൽകുന്ന തേജസ്സ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമീൻ പറ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നന്ദിയോടെ സ്തോത്രം. അപ്പൊ പൗരത്വം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായം ഹല്ലേലൂയ സഭയ്ക്ക് കൊടുക്കുന്ന ദൂത. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. 4-ാമത്തെ അധ്യായത്തിൽ സഭ സ്വർഗത്തിലാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ രാത്രിയിൽ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആമി കർത്താവിന്റെ നാമത്തിൽ അവരുടെ പാദപീഠത്തിൽ ആമി ഇന്ന ഈ രാത്രി സ്വർഗീയ പൗരന്മാർ ഇരുന്ന് ആരാധിക്കുന്ന ആരാധന അത് സ്വർഗീയമാ. സ്വർഗീയ പൗരന്മാർ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് കൊടുക്കുന്ന ആരാധന അത് മാനുഷികമല്ലോ, ഔദൈവികമാ.
ഹല്ലേലൂയ ദൈവികമായി അതിലെപ്പോഴും പ്രസാദിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ പകരുന്ന യഹോവയായ ദൈവത്തിന്റെ കാലൊച്ച വിശുദ്ധന്മാരെ ഇന്ന് രാത്രിയിൽ ഈ ആരാധനയുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കാര്യങ്ങൾ ഉയർന്ന ദൈവത്തിന് മഹത്വം കൊടുത്തി. ഹല്ലേലൂയ. പൗലോസ് ഈ പൗരത്വത്തെ കുറിച്ച് ഫിലിപ്പിനെ ഓർപ്പിക്കാനുള്ള കാര്യം, റോമ പൗരത്വം സംബന്ധിച്ചുള്ള കാര്യം. ഹല്ലേലൂയ. റോമ പൗരത്വം പൗലോസ് വാങ്ങിച്ചവന അഥവാ ഉണ്ടായിരുന്നവന, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അമിസംശയങ്ങളും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ അമി പരന്നപ്പോൾ പൗലോസ് അതിനെ സ്ഥിരീകരിക്കുന്ന ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. തന്റെ പൗരത്വത്തെ കുറിച്ച്, തന്റെ ജന്മന തനിക്ക് ലഭിച്ച അമി ഭൂമിയിലെ പൗരത്വത്തെ കുറിച്ച് ചിലരൊക്കെ വാദിച്ചപ്പോൾ, ചിലരൊക്കെ ചോദിച്ചപ്പോൾ തനിക്ക് തന്റെ പൗരത്വത്തെ കുറിച്ച് നിശ്ചയമുണ്ടായിരുന്നു. എന്നാ റോമിലെ പൗരത്വം, റോമ പൗരത്വം പൗലോസിന് ഉണ്ടായിരുന്നു എന്നത് തനിക്ക് തന്നെ ബോധ്യമാണ്. അപ്പോൾ തന്നെ താൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുയേശുവിൽ പിടിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ പൗരം, റോമിലെ പൗരത്വം ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, എന്റെ പൗരത്വം സ്വർഗത്തിലാ. ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിവിടെ പുകഴാനൊന്നുമില്ല, നമുക്കിവിടെ അന്യോന്യം മത്സരിക്കാനൊന്നുമില്ല, നമുക്കിവിടെ അഹങ്കരിക്കാനൊന്നുമില്ല. ഓരോ നിമിഷവും താഴ്ന്നു ദൈവകൃപ പ്രാപിച്ച് സ്വർഗീയ പൗരത്വത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ നമ്മെ മുമ്പേ കണ്ടതുകൊണ്ട് ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. റോമ പൗരത്വം, സ്വർഗീയ പൗരത്വം എന്ന വിഷയത്തെ സംബന്ധിച്ച് പൗലോസ് ആമീൻ എഴുതുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ നന്ദിയോട് സ്തോത്രം. പൗലോസ് പറയാണ്, എന്റെ ജനനത്താൽ എനിക്കൊരു പൗരത്വം കിട്ടി. ഹല്ലേലൂയ. പ്രവർത്തികളുടെ പുസ്തകം 22:28 വാക്യം വായിച്ചാട്ട്, ഏറിയ മുതൽ കൊടുത്ത് പൗരത്വം മേടിച്ചെന്ന് സഹസ്രാധിപൻ പറയുകയാ. കണ്ടോ, ഞാനും അങ്ങനെ തന്നെ ജനിച്ചവന, ഒരു മാറ്റവും ഇല്ല സഹസ്രാധിപനെ. ഞാനും അങ്ങേ പോലെ തന്നെ റോമ പൗരത്വമുള്ളവന. പക്ഷേ റോമ പൗരത്വത്തെ വെല്ലുന്ന മറ്റൊരു പൗരത്വം സ്വർഗീയമായത് ദൈവം എനിക്ക് ദാനം തന്നു, ദൈവം എനിക്ക് സൗജന്യമായി തന്നു. സഹസ്രാധിപൻ ദ്രവ്യം കൊടുത്തു, പണം കൊടുത്ത് ഈ പൗരത്വം മേടിച്ചെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന താങ്കളോട് ഞാൻ പറയട്ടെ, താങ്കളുടെ ജീവിതം ഭൗമിക പൗരത്വം കൊണ്ട് തീരും. എന്ന സ്വർഗീയ പൗരത്വം ഞാൻ കാശ് കൊടുത്തു മേടിച്ചതല്ല, എന്റെ ദൈവം അത് കൃപയാ തന്നതാ. സ്തോത്രം. എന്റെ ദൈവം അതെനിക്ക് ദാനമായി തന്നതാ. ഹല്ലേലൂയ. സഹോദരന്മാർ കരങ്ങളെ കൊടുത്ത്, സഹോദരിമാർ കരങ്ങളെ കൊടുത്ത് ആമി മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുകൊണ്ട് പറ, ഈ പൗരത്വം ദൈവം എനിക്ക് കൃപയാ തന്നാന്ന് പറ. ഈ സ്വർഗീയ പൗരത്വം ദൈവം എനിക്ക് കൃപയാ തന്നതാ. ഹല്ലേലൂയ. ഈ സ്വർഗീയ പൗരത്വം ദൈവം എനിക്ക് കൃപയാ തന്നതാ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അപ്പൊ കൃപക്കകത്ത് വന്ന ദൈവമക്കളെ സ്വർഗീയ പൗരത്വത്തെ എപ്പോഴും ആത്മാവിൽ മുന്നിട്ട് കണ്ടു വേണം ദൈവമക്കൾ ആമി ഓരോ സ്റ്റെപ്പും വെച്ച് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ. കൃപയെ മറക്കുന്ന, ആത്മീയ പൗരത്വത്തെ മറക്കുന്ന, സ്വർഗീയ ദാനമായ പൗരത്വത്തെ മറക്കുന്ന മറ്റൊന്നിന്റെയും പുറകെ ദൈവമക്കൾ പോകരുത്. ദൈവമക്കളുടെ പുറകെ വാലാട്ടി വരുന്ന മറ്റു പലതും ഉണ്ട്. ആ വാലാട്ടി വരുന്ന മറ്റു പലതും സ്വർഗീയ പൗരത്വത്തെ നശിപ്പിക്കുന്നതും ആമീൻ തകർത്തു കളയുന്നതുമാ. അതിന്റെ പുറകെ പോകാതെ സ്വർഗീയ പൗരത്വം കൃപയാൽ അനുഭവിക്കുന്ന ദൈവമക്കൾ, അത് ആത്മീയമായി ദൈവമക്കൾ അനുഭവിച്ചു ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ മുന്നമേ കണ്ടതാ. രണ്ടാമത്, നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1:12 അതിന്റെ 12:13 വാക്യം വായിച്ചാട്ട്. അവനെ കൈക്കൊണ്ട് ഈ സ്വർഗീയ പൗരത്വം ആവശ്യമായി എനിക്ക് നിങ്ങൾക്കും തോന്നുന്നു എങ്കിൽ
അത് വേണമെന്ന് ആവശ്യത്തോടെ പറയാൻ ആര് മുമ്പോട്ട് വരുമോ, ഇതെനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച ആര് സ്വീകരിപ്പാ തയ്യാറായി മുന്നോട്ട് വരുമോ, അവർക്ക് കൊടുക്കുന്ന ഒന്നാണ് വീണ്ടും ജനനം. വീണ്ടും ജനിച്ച ദൈവ മക്കൾ കരങ്ങൾ ഉയർന്ന് സ്തോത്രം പറഞ്ഞ്, വീണ്ടും ജനിച്ചതിനാ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചത് താൽക്കാലിക പൗരത്വമല്ല, സ്വർഗീയ പൗരത്വമാണ്. മണ്ണിലെ പൗരത്വമല്ല, നിത്യതയിലെ പൗരത്വം, നിത്യമായ പൗരത്വം. മണ്ണിൽ നിന്ന് വെട്ടി വിണ്ണിൽ പൗരത്വം സ്വീകരിക്കപ്പെട്ട ഒരു കൂട്ടം ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ഈ സ്വർഗീയ ആരാധനയ്ക്കകത്ത് നൃത്തം ചവിട്ടുന്ന ദൈവത്തിലെ ദൂതന്മാരും ഉണ്ട്. ഹല്ലേലൂയ, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ, രക്ഷിക്കപ്പെടട, പാപത്തെ ഏറ്റു പറയട, ദൈവ പൈതലായി ജീവിക്കട, ദൈവമുള്ളവനായി ജീവിക്കട എന്നൊക്കെ പോയ നാളിൽ ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ നമുക്ക് പുച്ഛമായി നമുക്ക് തോന്നിയ ഒരു കാലമുണ്ട്. എന്നാൽ പിന്നീട് മനസ്സിലായി ഇത് ആവശ്യമാണെന്ന്, ഇത് വേണ്ടിയതായ യാഥാർത്ഥ്യം ഇതാണെന്ന് മനസ്സിലായപ്പോ യേശുവിനെ കൈക്കൊണ്ടതാ ഭാഗ്യം. യേശുവിനെ കൈക്കൊണ്ടതാണ് പൗരത്വം, സ്വർഗീയ പൗരത്വം ലഭിക്കാനിടയായത്. ഇത് പാരമ്പര്യത്താൽ നേടുന്ന ഒന്നല്ല, ഇത് പണസമ്പാദ്യത്താൽ നേടുന്ന ഒന്നല്ല, ഇത് സ്ഥാനമാനങ്ങൾ കൊണ്ട് നേടാൻ കഴിയുന്ന ഒന്നല്ല. പ്രിയരെ, ഇത് ദൈവത്തിന്റെ ദാനമത്രേ. ഹല്ലേലൂയ. കുടിലിൽ പിറന്നാലും കൊട്ടാരത്തിൽ ജനിച്ചാലും ഏതു മനുഷ്യർക്കും ഈ വീണ്ടും ജനനം കർത്താവ് വെച്ചിരിക്കുകയാണ്. എളിയവരായ നമുക്കത് പ്രാപിപ്പാ. സ്വോത്രം, എന്ത് വിദ്യാഭ്യാസം നമുക്കുണ്ടായിട്ട, എന്ത് പണസമ്പാദ്യം നമുക്കുണ്ടായിട്ട, ഹലോ, ആളും പേരും ഒക്കെ ഉണ്ടായിട്ടാണോ? ഒന്നുമല്ല. സ്വോത്രം, എല്ലാവരും മറന്നു കളഞ്ഞപ്പോ, എല്ലാവരും കൈവിട്ടപ്പോൾ, ആമി ഒറ്റപ്പെട്ടെന്ന് തോന്നിയപ്പോൾ, സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന് തോന്നിയപ്പോൾ, ഇതാ യേശു പറഞ്ഞു, നീ എന്നെ കൈക്കൊണ്ടാൽ ഞാൻ നിനക്ക് പിതാവായിരിക്കും, നീ എനിക്ക് പുത്രനായിരിക്കും. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ, കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മുടെ വീട്ടിൽ യേശു വരാൻ കാരണം നാം യേശുവിനെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചത് കൊണ്ടാ. നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് വന്നതോടുകൂടെ നമ്മുടെ വീട് അനുഗ്രഹിക്കപ്പെട്ടു, നമ്മുടെ ഭവനം മാനിക്കപ്പെട്ടു, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു, നമ്മുടെ ഭവനം മാനിക്കപ്പെട്ടു. യേശു നമ്മളിലേക്ക് വന്നത് കൊണ്ട് നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു, നമ്മുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വന്നു. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമീൻ. വീണ്ടും ജനനത്താൽ ഇതാ സ്വർഗീയ പൗരത്വം. ഹല്ലേലൂയ. സഹസ്രാധിപനായ ലൂസിയോസ് പറയുകയാണ്, ഞാൻ ഈ പൗരത്വം ദ്രവ്യം കൊടുത്ത് കാശ് കൊടുത്തു മേടിച്ചതാ. 22 അപ്പോസ്തല പ്രവൃത്തിയുടെ അതേ പുസ്തകം 22:28 വീണ്ടും വായിച്ചാട്ട്. ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. നന്ദിയോട് സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ അതുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്ന മറ്റൊരു ഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം. പത്രോസിന്റെ 1:18-19 വായിച്ചാട്ട്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള, ഇതാണ് ദൈവമക്കളെ കരതീർന്ന ഉപദേശം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനാകും. സ്തോത്രം. ഹല്ലേലൂയ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്. പ്രിയമുള്ളവരെ, അപ്പോ നമ്മൾ പഴയ അവസ്ഥ, നടന്നു വന്ന അവസ്ഥ പത്രോസ് അപ്പോസ്തലൻ കണ്ടിട്ട് പറയുക,
ആമീൻ. നിങ്ങളുടെ വ്യർത്ഥമായ നടപ്പ് നിങ്ങൾ ഉപേക്ഷിച്ച് വ്യർത്ഥമായ നടപ്പ് നിങ്ങൾ വിട്ടുകളഞ്ഞ് ക്രിസ്തുവിൽ നടക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ ലഭ്യമാകുന്ന ആ സ്വർഗീയ പൗരത്വം യേശു ക്രിസ്തുവിനാൽ നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയും. വ്യർത്ഥവും പിതൃഭാര്യവും ഭാര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് കണ്ടോ? പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, അതാണ് വിഷയം. മറ്റുള്ളത് അഴിഞ്ഞു പോകും, നീങ്ങിപ്പോകും. ഹല്ലേലൂയ. അപ്പൊ നീങ്ങിപ്പോകാത്ത, അഴിഞ്ഞു പോകാത്ത, ഹല്ലേലൂയ, ഒന്ന് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞോടിന്റെ വിലയേറിയ രക്തം. ഇന്ന് ഈ രാത്രിയിൽ ആ രക്തം, ഹാ സ്തോത്രം, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിനകത്ത് വീണതോടുകൂടെ ഹല്ലേലൂയ, എനിക്ക് നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടത്, യേശു കൈമാറി തന്നത് സ്വർഗീയ പൗരത്വമാണ്. സ്വർഗീയ പൗരത്വം. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ദൈവമക്കളെ, ഹല്ലേലൂയ, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, ആ രക്തം വീണ്ടെടുപ്പിൻ രക്തം, അത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം. ദൈവം സ്തോത്രം പറഞ്ഞു. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം. ഹല്ലേലൂയ. ആ പുണ്യാക രക്തത്തിന്റെ അടുക്കലേക്ക് വന്ന ഭക്ത ശിലോമണികൾ ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ മുമ്പിൽ ഇരുന്ന് ആർക്കുന്ന ആർപ്പ് ഇന്ന് രാത്രി കേൾക്കുമ്പോ ദൈവമക്കളെ, നിങ്ങളുടെ മുമ്പിൽ മത്സരത്തോടെ നിൽക്കുന്നതും ഇടിഞ്ഞു വീഴും. കുഞ്ഞാടിന്റെ രക്തം പറഞ്ഞ് ആരാധിക്കുന്ന ആരാധനയ്ക്കകത്ത് തോൽവിയില്ല, പരാജയമില്ല. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, ജയം മാത്രമേ ഉള്ളൂ. കടക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, 2020 രണ്ടാമത്തെ ഫ്രൈഡേ ആമി 10-ാം തീയതി ഈ വെള്ളിയാഴ്ച രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഇതാ ചൂടായ ഒരു വാർത്ത. ആമി കർത്താവിന്റെ രക്തം നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, ആ വിലയേറിയ രക്തം വീണ്ടെടുപ്പിൻ രക്തം. യേശു മുതൽ മുടക്കി എന്നെ നിങ്ങളെ വീണ്ടെടുത്ത രക്തം. സ്തോത്രം, 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 സ്തോത്രം. രോഗം മാറിയത്, കടക്കണി മാറിയത്, സാമ്പത്തിക ഞെരുക്കം മാറിയത്, വഴി തുറക്കപ്പെട്ടത്, മരുഭൂമിയിൽ അമി ഞെരുങ്ങിയപ്പോൾ, നിലവിളിച്ചപ്പോ ഓടി വന്ന് സഹായത്തിന് എത്തിയത് പ്രിയമുള്ള യേശുവിന്റെ രക്തമാ. ഹല്ലേലൂയ. ആ രക്തത്തെ ഞാൻ വിളംബരം ചെയ്യുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാ. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ രക്തം പാപമോചനത്തിന്റെ രക്തം. ഹല്ലേലൂയ. പാപിയെ വിശുദ്ധീകരിച്ച് സ്വർഗീയ പൗരത്വമുള്ളവനാക്കി മാറ്റിയ ഒന്നുണ്ടെങ്കിൽ അത് യേശുവിന്റെ രക്തമാ. സ്തോത്രം, സ്തോത്രം. ഇത് ഹൃദയത്തിൽ, ഭക്തന്റെ ഹൃദയത്തിൽ അലയടിച്ചുയരണം. ആരാധന വേളയിൽ ഇത് ആവേശം കൊള്ളണം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. യേശുവിന്റെ രക്തത്തിന് പ്രായമില്ല പ്രിയപ്പെട്ടവര്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം എപ്പോഴും യൗവന രക്തമാ. 33.5 വയസ്സിൽ കൊടുത്ത രക്തം എന്ന് പറയുന്നത് യൗവന രക്തമാ. ആ യൗവന രക്തത്തിന്റെ വിലയാ നാം. ആ വിലയായിരിക്കുന്ന സ്വർഗീയ പൗരത്വം ക്രിസ്തുവിൽ പ്രാപിച്ച നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. സ്തോത്രം.
ഹല്ലേലൂയാ. നോക്കൂ, പാപമോചനത്തിനായി ചൊരിയപ്പെട്ട യേശു ക്രിസ്തുവിന്റെ രക്തം. വെളിപ്പാട് പുസ്തകം 5:8 വാക്യം വായിച്ചാൽ, കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു, അവർ വെറുതെ വീഴുകയല്ല. വായിച്ചു, ആ പുസ്തകം വാങ്ങുവാനും ആ സ്വോത്ര യേശു യോഗ്യനാണെന്ന് വിളംബരം. വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല, ആമി ഒടുവിലത്തെ വെളിപ്പാട് പുസ്തക അനന്തര സംഭവമായി ദൈവസഭയുടെ ഭാവി സംബന്ധമായ കാര്യങ്ങൾ ആമി വിളംബരം ചെയ്യുന്ന പുസ്തകത്തിനകത്ത് ആമി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഈ വിഷയം ദൈവമകൾ ആത്മാവ് ഗ്രഹിച്ച് ആമി കർത്താവിനെ സേവിച്ച ദൈവമക്കളെ ദൈവസഭയ്ക്ക് ഒരു ഭാവിയുണ്ടോ? കർത്താവിന് സ്തോത്രം. ആമി വായിച്ചേ, പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. ആ വായിച്ചു, ആഹാ സ്തോത്രം. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതികളിൽ നിന്നും ആ ദൈവമകൾ കരങ്ങൾ ഒരു സ്തോത്രം പറഞ്ഞു. ദൈവത്തിനായി വിലക്ക് വാങ്ങിയെന്ന്. ഹല്ലേലൂയാ. ഇനി നാം താന്താങ്ങൾക്കുള്ളവരല്ല, ദൈവത്തിനുള്ളവരാ. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹലോ, ആമി ഈ ശരീരം കൊണ്ട് കർത്താവിനെ ആരാധിക്കണം. ആര് വേണേലും കളിയാക്കട്ടെ, എന്തു വേണേലും പറയട്ടെ, നാണമില്ലെന്നോ ലജ്ജയില്ലെന്നോ ഒക്കെ ചോദിക്കട്ടെ, ആ എനിക്ക് നിങ്ങളുടെ നാണം, നമ്മുടെ നാണം പോയത് ക്രൂശിൽ വെച്ചാ. യേശു ക്രൂശിക്കപ്പെട്ടതോടുകൂടെ നമ്മുടെ ലജ്ജ മാറി, നമ്മുടെ നാണം മാറി. പിന്നെ ഇരിക്കുന്നിടത്ത് നമ്മൾ തുള്ളുകയാ, ദൈവത്തെ ആരാധിക്കുകയാ. അതിന്റെ കാരണം കുഞ്ഞാട് നമ്മളെ വിലക്ക് വാങ്ങി, കുഞ്ഞാട് നമ്മളെ വിലക്ക് വാങ്ങി. എല്ലാ വിഭാഗക്കാർക്കും യേശു എന്ന ഒറ്റ രക്ഷകൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് വരട്ടെ. ഹല്ലേലൂയാ. അടുത്തത് രാജപ്രീതിയാലാണ് ലൂസിയോസ് ആമി പൗരത്വം കാശു കൊടുത്തു മേടിച്ചത്. ഹല്ലേലൂയാ. സഹസ്രാധിപനായ ലൂസിയോസ് രാജപ്രീതിയിൽ പണം കൊടുത്ത് ആമി പൗരത്വം സമ്പാദിച്ചു. ഹല്ലേലൂയാ. പൗലോസ് പറയുന്ന വാക്കുകൾക്കകത്തെല്ലാം ദൈവികമായ സ്പർശനം അകമേ അവന്റെ അകത്ത് തലോടിയത് പൗലോസ് വ്യക്തമായി അനുഭവിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയാ. ഒരു വാക്യം കൂടെ വായിച്ച എഫേസ്യ ലേഖനം 2:4-10 വാക്യം വേഗം വായിച്ചാൽ, കരുണാസമ്പന്നനായ ദൈവമോ, കണ്ടോ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന, കണ്ടോ, നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും, കണ്ടോ, കൃപയാലത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയാ. ഇന്ന് രാത്രിയിൽ ദൈവത്തെ പാടി ആരാധിക്കാൻ ബഹുദൂരം താണ്ടി ആമി ദൂരയാത്ര ചെയ്ത് ദൈവമക്കൾ തിടുക്കത്തോട് ആലയത്തിലേക്ക് ഇന്ന് രാത്രി വരാനുണ്ടായ മുഖാന്തരം ദൈവമക്കളെ ഈ രാത്രി ഞാൻ വചന നിമിത്തം ആത്മാവിൽ വിളിച്ചു പറയട്ടെ, സ്വർഗീയ പൗരത്വമാ നമുക്ക് അടിസ്ഥാനമായി മാറിയത്. യേശുവിന്റെ രക്തമാ നമുക്ക് മുഖാന്തരമായി മാറിയത്. യേശുവിന്റെ ബ്ലഡാണ് ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവ മക്കൾ. കരങ്ങൾ ഉയർ, ദൈവത്തിന് ആമീൻ പറഞ്ഞാട്ടെ. 3:20 ഫിലിപ്പിയ ലേഖനം 3:20 വാക്യം വായിച്ച് ഒന്നുകൂടെ നിർത്താം. 3:20 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന്, എവിടെ നിന്ന, സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയവനായി നാം കണ്ടു. വചനത്താൽ നാം അത് അറിഞ്ഞു. അങ്ങനെയെങ്കിൽ ദൈവമക്കളുടെ നോട്ടം ഭൂമിയിലേക്കല്ല, ഓ, ദൈവമക്കളുടെ നോട്ടം ഉയരത്തിലേക്കാ. ഉയരത്തിലേക്ക് പോയവൻ ഉയരത്തിൽ നിന്ന് വരും. കർത്താവ് ദൂതൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ ക്രിസ്തുയേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ദൈവമക്കൾ സ്തോത്രം പറഞ്ഞാട്ടെ.
ഇറങ്ങി വരുമ്പോൾ അവന്റെ ഭക്തന്മാർ അവന്റെ കാഹളം കേട്ട് മരിച്ചവരും ഇനി ജീവനോടുകൂടെ ശേഷിക്കുന്നവര് കർത്താവിന്റെ കാഹള ധ്വനിയിൽ ഇന്ന് ഈ രാത്രി വന്നാൽ വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാത്രിയിൽ ഈ നിമിഷം എടുത്തുകൊള്ളപ്പെടും. ദൈവസഭ സ്വർഗത്തിലേക്ക് പോകും, നിത്യതയിലേക്ക് ദൈവസഭ പോകും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആര് കൈവിടപ്പെട്ടു പോവുകയില്ല. കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ യേശുവിന്റെ രക്തത്ത വീണ്ടെടുപ്പ് പ്രാപിച്ച വിശുദ്ധന്മാർ ആ രക്തത്തിൽ ചലിച്ച് ദൈവത്തെ ആരാധിച്ചു ജീവിക്കുമ്പോ ആ ഭക്തന്മാരുടെ ആരാധനയും യേശുവിന്റെ രക്തവും നിത്യമായതാകയ ആ ഭക്തന്മാരെ നിത്യതയിലെത്തിപ്പിക്കുന്ന ഒരുവൻ ഇന്ന് ഈ സത്രത്തിൽ നമുക്ക് വേണ്ടിയുണ്ട്. അത് മറ്റാരുമല്ല, ഈ വഴിയമ്പലത്തിൽ നമ്മെ സൂക്ഷിക്കാൻ ഒരു കാര്യസ്ഥനെ ആക്കിയിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് തിരുസഭയെ മധ്യാകാശത്തിൽ വരുന്ന സ്വർഗീയ പൗരത്വം നമുക്ക് തന്ന രക്തത്തെ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് സ്വർഗീയ ദൂതന്മാരുമായി ആമീ മധ്യാകാശത്തിൽ വരുമ്പോ ആമി തിരുസഭയെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരേ ഒരു വ്യക്തി ആമി വീണ്ടെടുക്കപ്പെട്ടവരെ തിരുസഭയെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ആമി പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ ദൗത്യം കഴിയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആരാധനയ്ക്കും വിശുദ്ധിക്കും വേണ്ടി നമ്മളെ ഒരുക്കുന്ന ഏക വ്യക്തി പരിശുദ്ധാത്മാവ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സ്വർഗീയ പൗരത്വം അനുഭവിക്കുക. സ്വർഗീയ പൗരത്വം എപ്പോഴും ഓർക്കുക. സ്വർഗീയ പൗരത്വത്താൽ തന്നെയാണ് നാം കൂടി വരുന്നത് എന്ന് അകമേ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ദൈവത്തെ സേവിക്കുക. നന്ദിയോടെ സ്തോത്ര ദൈവമക്കളെ. ഈ ലോകം പൊടുനനവെ തകരും, താൽക്കാലികമായി ലോകം തീരും, അഴിഞ്ഞു പോകും. എന്ന അഴിഞ്ഞു പോകാത്ത ഒന്ന്, നിത്യമായ ഒന്ന്, സ്വർഗത്തിൽ നിന്ന് വരാൻ പോകുന്ന നിത്യമായ പൗരത്വം, അവി സ്വർഗീയമായ ഭവനം നമുക്ക് വേണ്ടിയുണ്ട്. അതിനായി നമുക്ക് കാത്തിരിക്കാം. കാത്തിരിക്കാം. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കാത്തിരിപ്പ് തുടർന്നാട്ടെ. കർത്താവിന്റെ വരവോളം അല്ല, നമ്മുടെ ജീവിതാന്ത്യം വരെ വിശുദ്ധിയോടെ കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് വരും. നമ്മുടെ കർത്താവ് പോയതുപോലെ വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമീൻ പറയാം.